പിടി ഓ വാ അലിയ തുടക്കമല്ലേ നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ സ്ലോ മോഷനാണ് ഉദ്ദേശിച്ചത് യാ എന്നാ വാ എല്ലാം ഒന്നേനെ പെട്ടി ഇങ്ങോട്ട് എടുക്കും സ്ലോ മോഷൻ അല്ലേ ഓ പെട്ടി മിസ്സാവരുത് പിടിച്ചോ നെഞ്ചും കൂടെ പൊടിഞ്ഞാൽ വട്ടിപ്പലിശക്കാരന്റെ വീടാണ് കുറച്ച് മാന്യത കാണിക്കണം അപ്പൊ ചവിട്ടി തുറക്കാല്ലേ പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്ന് വെച്ചോണ്ടാക്കരുത് ബോസ് കണ്ടിന്യൂ താങ്ക് യു ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും അല്ലടാ അല്ല സുധീന്ദ്ര ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത് ഞാനൊരു ഉപമ പറഞ്ഞല്ലേ ഉപമ പറയാൻ നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോന് മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ ഗോപാലകൃഷ്ണ ഓപ്പൺ ദ പണപ്പെട്ടി ഓ പണം സുധീന്ദ്രന് പുല്ലാട ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും കേട്ടോടാ പൊന്നെ ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ അതമ്മേ ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോവും അളിയനെന്തു പറ്റി ദാ നോക്ക് അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത് ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ ശരിക്കും എന്താ പറ്റിയത് എന്താ പറ്റിയതോ ഇടിയന്തെന്ന് മോത്ത ചൂട് ചായ ഒഴിച്ചിട്ട് അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അളിയ ഞാൻ ഉണർന്നേനെ അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു അത് പോട്ടെ അളിയൻ എന്ത് സ്വപ്ന കണ്ടത് ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത് അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്ന അല്ലല്ലോ അളിയ അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന അളിയൻ ഒന്ന് പിടിക്കോ എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ വർക്കിണ്ടോ നോക്കട്ടെ ദേഹം മുഴുവൻ പൊള്ളിയെന്ന് തോന്നുന്നു ചൂട് ചായ മോത്തൊഴിച്ച് ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ എന്താ അളിയ അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ട ദൈവമേ ആരും വരല്ലേ മാളു ചക്രക്കുട്ടിയോ സോറി മാളു വന്ന് കരുതിയിട്ട ഇങ്ങനെയുണ്ടോ സ്ത്രീകള് പ്രിൻസേ ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞ ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത് തേങ്ങയായിട്ട് അയച്ചതാന്നേ മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ ഇനിയുണ്ട് ഒരു 10-16 ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങും തോപ്പായിട്ട് മാറി എന്താടാ പട്ടിയുണ്ടോ എന്തിനാ ഒരു കൊറിയർ ഉണ്ടായിരുന്നു പട്ടിക്കും കൊറിയറാ ആരടാ അയച്ചത് പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള് അയച്ചത് അല്ല അത് ഡോക്ടർക്കുള്ളതാ ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത് അതല്ല ഏട്ടാ എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ ഈ പട്ടി കടിക്കൂല തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട് അത് ഉഗ്രനായിട്ട് കടിക്കും തുറന്നു കൊടുത്ത അയ്യോ അതിനല്ല എനിക്ക് ഡോക്ടർക്ക് കൊറിയർ കൊടുക്കണം ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടറെ നീ ഉണ്ണിക്കാമെന്നതാ അതാ കൊറിയർ കൊടുക്കാമെന്നതാ കൊറിയർ കൊണ്ടുകൊടു ചെല്ല് ഇയാൾ എന്താ ചിമ്പാൻസിക്കുണ്ടായ പട്ടിയുണ്ട് കേട്ടാ ശരി ദൈവമേ അയാൾ ഇനി കടിക്കണ പട്ടി അഴിച്ചു വിടൂ എന്തോ മുഴുപ്രാന്തനാന്ന് തോന്നുന്നു മതമിളകിയ ആന പാപ്പാനെ കുത്തിക്കൊന്നു മതമിളകിയ ആന പിന്നെ ഭാഗവതം വായിക്കൂ
വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. ആ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല, പണിയറിയാവുന്നവന്റെ കൂടെ പോയി. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, I will give you $100 tip. Tip? തട്ടിപ്പായിരുന്നു. 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ ആ പോടാ. എന്തിനാണ് അപ്പൊ വഴി കൂടെ പോണോ വയ്യാവലിയായിരുന്നു വാങ്ങണത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാചനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ, MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം. എഞ്ചിനീയറിംഗ് കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടി എന്ന് വിചാരിക്കും. എനിക്ക് അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ആഴ്ചയിൽ ഒരു 2000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. 2000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ സാറേ സാറേ എന്ന്? സാറേ സാറേ എന്ന് തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചടാ. എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസം 750 രൂപ കിട്ടുന്ന പരിപാടിയാ. ആഴ്ചയിൽ 5000 രൂപ അനാശാസ്യം. പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ, ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവർ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ, ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെമ്പിള്ളേര് പോരാടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ, കൊറേ ദിവസം ഒന്നും ആയില്ല സർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം, മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സർ, തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയാം. അയ്യോ, അതും എനിക്കറിയാം സർ. സത്യം പറയണ, എനിക്ക് എങ്ങനെയാണ് അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ്. എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണവും ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട, മനസ്സിലായോ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സർ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ മര്യാദക്ക് നിന്നില്ല, അഴി എണ്ണിക്കും. ജനലിന്റെ ആണ്? ജനലിന്റെ അല്ലടോ, പിന്നെ ജയിലിന്റെ. ഞാൻ ബ്രിട്ടാസിന്റെ ഫാമിലി ഓട്ടോ. Hi, Josie. How are you? Yeah, I'm good. We are Malippur Pooha. Wife in the dad and the brother and the wife in the father. What are you? Nannai. Function on the... Getting late. Dad, get into the order, sir. Thank you, my son. Eda, inni raavile ninne kore phone le vilichu. Nee enda edukka? Endada? Eda, oru grand parivadi ottu vannittundu. Red FM pudhiya radio jockeykale thedunnu. ഇന്ന് ഉച്ചയ്ക്ക് ആദ്യത്തെ സെലക്ഷൻ. നീ പെട്ടെന്ന് ചെല്ല, നിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ, എനിക്ക് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോം മേടിക്കണം. എടാ, അത് നാളെ ആയാലും നടക്കും. നീ പെട്ടെന്ന് ചെല്ല, എനിക്ക് നല്ല ഹോൾഡറുള്ള സ്ഥലമാണ്. അവിടെ നിനക്ക് ആരെ പരിചയം? അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ. അതാ ചോദിച്ചത്, പേരെന്താ? മിസ്റ്റർ സെക്യൂരിറ്റി. എടാ സെക്യൂരിറ്റി, ഗേറ്റ് വാച്ചർ എന്ന് പറയും. അതെ, കഥ പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം. വെയിറ്റിംഗ് ചെയ്യാൻ കടവും പറയും. എടാ, നീ പെട്ടെന്ന് ചെല്ലോ, ഒബ്ര മാളിലാണ് പരിപാടി. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്ക്, നിർത്താൻ. ദാ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്ക നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. 6, 7, 8, 9. അല്ല, ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നറുക്ക് എനിക്കാ വേണം. അല്ല, നിനക്ക് എന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടി അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം അത്രേ ഉള്ളൂ. വാ, ചോദിക്കും. തകരത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസ് ഏറ്റ് പിടി കൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ. എടാ, കഴുത്തെ കയറി വീഴുവന്ന്. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. പിന്നെന്താ,
ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച് പോരെ ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണോ? വേണ്ട, ഒന്നും പറയണ്ട മഹി. ഞാൻ ഒരുത്തരെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും, അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയിൽ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് വരേണ്ടി വന്ന്. നീ ഏതായാലും മുങ്ങിത്താഴുകയാലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലല്ലോ, ചാളത്തടിയല്ലേ. ഇത് നിലമ്പൂർ അറ്റാക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ. ഞാൻ ഓർത്തില്ല കന്നിമാസായിരുന്നു. ഇതെന്താ നൂറാം ദിവസം ഹോസ്പിറ്റലിൽ? 100 ദിവസം ആഘോഷിച്ച കേസല്ലേ? എന്ത് രസമായിരുന്നു അന്നൊക്കെ. കണ്ടില്ലേ ഇടവും പോലും സുശീല സാവിത്രി? ഇതാണ് ഷൊർണൂർ ഷോക്ക്. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്ക് ചെരി വരും. ഇതെന്താ 45-ാം ദിവസം? 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ സർ. ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല, ഇതെന്താ 15-ാം ദിവസം? സർ സത്യത്തിൽ അത് 150-ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ. സർ ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്കെന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ. അത് കണ്ടോണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഒടിച്ചു. ഇതെന്തോ കമ്മിങ് സൂൺ. അതെ, ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്, കമിങ് സോൺ. എപ്പോഴാണ് ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താൻ എന്തിനാ ഇത്ര ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കെ, ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ, എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്ക് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നാലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ, കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ, കാന്ത അള്ളിയിട്ട് പിടിക്കുമെന്നെ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് വരെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവ് പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ ഈ പാതള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരായിട്ട് നല്ല പിടിപാടായിരിക്കും. നമുക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ എന്ന് ആരും പറയില്ല. എന്റെ ശിഷ്യൻ വന്നു. അങ്ങനെ ഇറങ്ങി. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവെക്കാനുള്ള കട്ടകൾ വെക്കിയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. സമയം കളയാതെ എന്നെ എടുത്ത് ഇറക്കാശാനേ. ആ വക്കീൽ സാറിന്റെ പണി ഇന്ന് തന്നെ തീർക്കണം. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോടെ? അതല്ല, വണ്ടിയുടെ പണി തീർക്കുന്ന കാര്യമാ പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോ? അതേടാ, നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയാ ഇത്. ഈ കൊടി ചെറി ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ ഇന്റിമേറ്റ് പ്രകാശ്. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നി. മിണ്ടരുത്. സാർ വണ്ടി ട്രയലിൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷം നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എടെ, നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു നുണുക്ക് വിധി ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണുക്ക് വിധി ചെയ്യാനാണെങ്കിൽ ഇതിന്റെ കാശി മേടിച്ചിട്ട് പോയത്. എടെ, തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ? അല്ല, ഞാൻ പറയണമെങ്കിൽ നിനക്ക് കേൾക്കാൻ പറ്റൂ. എടാ, അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ. എന്നിട്ട് എടേ, അവ ഒരു ഒടുക്കത്തെ പോക്ക് വേണ്ടി ഇതുവരെ വന്നില്ലെന്നേ. എടേ, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഏയ്, അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. നീ എങ്ങോട്ടാ പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടു. എന്റെ അച്ഛന്റെ വണ്ടി ഇതുപോലെ. ഇത് പറയണ കേട്ടോ, വാട്സാപ്പിലെ ഒറ്റക്കെ ഉള്ളു. ബ്രേക്കും ക്ലച്ചും എല്ലാം ഞാൻ തന്നെ വെക്കണമെന്ന്. പിന്നെന്തോന്നു? ഏയ്, അതെ, എത്ര സമയം ഞാൻ ഇവിടെ നിൽക്കണോ? വലുതും നടക്കുവോ? സരസപ്പൻ ഇപ്പം വരും, താൻ അവിടെ പോയിരിക്കേ. തത്തമ്മിച്ചുണ്ടൂർ ആശാനെ, സരസപ്പൻ വന്നാ. എവിടുന്ന്? കറന്റ് ഓഫീസിൽ അടയ്ക്കാനുള്ള രൂപയും ബില്ലും കൊടുത്ത് ഇന്നലെ വിട്ടത് ആയിരണം കെട്ടവനെ. എവിടെ തിരക്കാൻ പോയി? നാർക്കറിയാം കേട്ടാ.
ഇനി പണമടയ്ക്കാത്ത എന്റെ വീസെങ്ങാനും ഊരിയാൽ കത്രിയ പിടിക്കുന്നവന്റെ വിരള് ഞാൻ വെട്ടും. സരസപ്പന്റെ വിരള് വെട്ടിയാ പിന്നെ ആശാനെങ്ങനെ കഞ്ഞി കുടിക്കും? എന്താ അവന്റെ വിരലുകൊണ്ടാണോ ഞാൻ കഞ്ഞി കുടിക്കുന്നത്? ഇല്ലല്ലാതെ ഇയാൾക്ക് കണ്ണും കാതും കാണാതെ മുടിവെട്ടം വരുന്നവരുടെ ചുണ്ടും മൂക്കും വെട്ടുന്നതല്ലേ പരിപാടി? ഇത് കണ്ട എന്റെ മീശ വെട്ടാ വന്നതാ മേൽച്ചുണ്ട വെട്ടിയിരിക്കുന്നത്. ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടുന്നേ? എടാ വണ്ടി നന്നാക്കാതെ എനിക്ക് കുടുംബത്ത് കയറാൻ പറ്റില്ലെന്ന്. നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും സന്ധ്യ ആകുമ്പോ നിങ്ങളുടെ ക്ലബിലവും വരാറുണ്ടല്ലോ മേളം കൊട്ടാൻ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നോ? എന്റെ അമ്മച്ചി സത്യമായിട്ട് ഇന്നലെ വന്നിട്ടില്ല. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സരസപ്പിനോടൊന്ന് ശരിയാക്കി വെക്കാൻ പറഞ്ഞോട്ട്. ഇവൻ രക്ഷപ്പെട്ട് മറ്റവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവൻ നമുക്ക് പോകണം. ഇരിക്കുന്ന എരിപ്പ് കണ്ടില്ല വവ്വാലിന് ജുബേ മിണ്ട് ഇട്ട മാതിരി. വണ്ടിയുടെ പാർട്സ് വാങ്ങാൻ ടയറിന്റെ മാച്ചിട്ട് ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കൊള്ളണം. സരളച്ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക, നല്ല സമയം. പക്ഷേ എന്നെടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ, നിധി എടുക്കാനൊന്നുമല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. ഓ, എടുത്തുണ്ട്. ഭാഗ്യ സരള മാത്രമേ ഉള്ളൂ, ഞാൻ ആദ്യം ചെല്ലാം. ഓവർടേക്ക് ചെയ്യരുത്, പതുക്കെ. നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് അവിടെ തിരിച്ചു പോയത്? അല്ല, ഇവിടെ ആരും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ, അതല്ലേ തിരിച്ചു വന്നത്. അതിരിക്കട്ടെ, പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഞാനും ഇതൊന്ന് ഓടിക്കൂടാ. കള്ളം പറയല്ലേ, ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ ഓടി പോടി. 36. നീ എന്താ കഥകളി കാണിക്കുന്നത്? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നത്? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ സരളച്ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല, അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ വിടില്ല. ഇല്ലേ, പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോട. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിൽ എന്നും കൊണ്ടുവരൂ. സോറി സോറി. മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. താങ്ക് യു, നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാ. അത്രയ്ക്ക് മോശം. ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ, പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ, ഇത് നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്. നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഇപ്പൊ കന്യാകുമാരി പോയി. അവിടെ റെയ്ഡില്ലാന്ന്. അതേത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ ശ്രുതി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ, ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. വാസു ഒരു കണക്കനാ എവിടെ പറഞ്ഞ കോംപ്രമൈസാക്കിയത്? എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക? അല്ല, ഞങ്ങൾ ഇങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കാം, അല്ലാതൊന്നുമല്ല. ഒടികനോട് വേണ്ട മായങ്ങളി, താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ട് ഇറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പോ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ, അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നു വീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. ആ, അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ.
ഒളിച്ചത് മതിയടാ, ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവെടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലോ. കടപ്പുറത്ത് വെടിയപ്പായതുകൊണ്ട് ബലിയിട്ടില്ല. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട, ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖം ഉള്ളതുകൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല, എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലേ ഈ അസുഖം. ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ. കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടേ വൈദ്യരെത്തി. കട്ടമ്മ സരസഭ പെട്ടെന്ന് മാല ഒന്ന് തിരിഞ്ഞ് മാക്സിമം തിരിഞ്ഞേക്കുന്നത് നാട്ടുകാർ കമ്പിപ്പാരൊക്കെ കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലെറിഞ്ഞേക്കു, മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് വിട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖമുണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാണെന്ന് എന്നോട് ചോദിച്ച് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ പേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പായിരുന്ന. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ഞാൻ കണ്ടില്ലേ സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നിന്നോണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. കുഴപ്പമില്ല. നീ എന്തോ ചെയ്യണത്? കുഴലിന് ബ്ലോക്ക് ഉണ്ടോ ഒന്ന് നോക്കിതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ. അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല, ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോ റഷെ? പെട്ടി ഉട്രിഷ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെട്ടിനിച്ചു. ഇതുവരെ അവര് പെട്ടണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകലങ്ങി. നീ എവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ ബാത്റൂമിൽ പോവാ? അങ്ങനെ സമയവും കാലം ഒന്നുമില്ല, മുട്ടിയാ എനിക്ക് ഉടനെ പോകണം. അതാ ഒരു കിതപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളു. നിനക്കടിയിട്ടിയല്ലേ? നിനക്ക എനിക്ക് സെയിം ബിച്ച്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ, മനസ്സിലായി? എനിക്ക് വന്ന് ബാത്റൂമിൽ പോണം. ഫ്രഷ് ചെയ്ത ചെപ്പിട്ടെങ്കിലും നോക്കിയാ മതി. ഉണ്ടാക്കടാ ഇതില് വാള് വെച്ചോ. വാള് വെക്കാനല്ലെന്ന് ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിംഗ്. എടാ ഈ ഹമ്മിംഗ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ, എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനും നടത്തി. പിന്നെ 16 നിന്റെ ഫോണിലാ പാട്ട് പാടുന്നത്. എടുത്തിട്ട് പരിധിക്ക് പുറത്തെന്ന് പറ. ഹലോ, ആരാ? എടാ എടുത്തിട്ട് ആരാന്ന് ചോദിക്കാം. എടാ ഷാജി, പ്രകാശനാടാ പ്രകാശൻ. ആ പ്രകാശനാണോ? ഷാജി അല്ലടാ സരസപ്പന. നീ ഷാജിക്ക് ഒന്ന് കൊടുത്തേ. ഷാജിയെ, പ്രകാശനാണോ നിന്നെ വിളിക്കണത്? നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാർച്ചിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്നെ. ഹലോ, ഇതാ ഞാനാ ഷാജി. എടാ നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുവിന്റെ കൂടെ അവളുടെ കൂട്ടുകാർത്തിയുടെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന് വിളിക്കുന്നേ?
ഞാൻ മലയാറ്റൂരിന് അടുത്തുള്ള ഒരു ഹോട്ടലാ. മലയാറ്റൂർ ഹോട്ടലിൽ കിൽപാലസ്. എടാ വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം, അത് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റൂ. എന്നിട്ട് അവളവിടെ ഉണ്ടാ? ശരി, നന്നാക്കിയിട്ട് വേഗം വാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാടാ കിടന്ന് കരയുന്ന? അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ട. പിന്നെ എന്തിനാടാ നമ്മളെ കൂട്ടുകാരും പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ഇതാണുങ്ങളായ കൺട്രോൾ വേണം. ഈ പാതാളശാജി അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ പോയി രണ്ടെണ്ണം കൂടെ അടിച്ചു, ഉറങ്ങല്ലേ, പോക്കോ. അയ്യോ, ആക്സിഡന്റ്! ഫോട്ടോഗ്രാഫർ വിളി. ആക്സിഡന്റ് ഒന്നുമല്ല, ഞാൻ ചൗട്ട് ചെയ്ത. നീ എന്തിനാ ചൗട്ട് ചെയ്ത? പ്രകാശനെ ആ പെണ്ണിനെ കൂടി പോലീസ് പിടിച്ചെന്ന്. ഏത് പെണ്ണിനെ? ആ പൊന്നൂനെ. നേരാണോ? ആ ചെല്ലപ്പനെ വന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഇന്നലത്തെ ഫോൺ വിളി പാഴായില്ല. വിളി പാഴായി? നീ ആരെ വിളിച്ചത്? സി ഐ തോമസ് സാറിനെ. എന്റെ പറച്ചിനിക്കടവ് മുത്തപ്പ, നീ എന്താ ഈ കാണിച്ചത്? നീ ഇന്നലെ രാത്രി ഇവിടെ രണ്ട് പെഗ്ഗും ചൂപ്പിട്ടിരുന്ന് വിളിച്ചു കൂന്നാണ്ടല്ലോ. അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിന് നീ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ? എടാ, അതിന് അവനെ മാത്രമല്ലല്ലോ, അവളെയും ചേർത്തല്ലേ പിടിച്ചത്. അതുകൊണ്ട് എടാ, ഇമ്മോറൽ ട്രാഫിക്കിന് ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ച പെണ്ണിനെ അന്തസ്സുള്ള ഏതെങ്കിലും ആണുങ്ങൾ ഒന്ന് കെട്ടുവോ? അപ്പൊ അവളെ കെട്ടാൻ അവനെ പട്ടാമ്പിക്കാരൻ. ഭാഗ്യദോഷത്തിന് അവനെ മാത്രം ഞാൻ അറിയിച്ചില്ല, അവനെ കൂടെ അറിയിച്ച സംഗതി ക്ലീൻ. പ്രകാശ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. എടാ, നിന്റെ ഈ ആഹാരം കഴിക്കാനുള്ള ആക്രാന്ത് ആ പെണ്ണങ്ങാനും കണ്ടോണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവൾ ഇറങ്ങി വീട്ടിൽ പോവും. എടാ, കല്യാണ ദിവസമല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് ഭക്ഷണം കഴിക്കേ. എടാ, ഇത് അവിയലാണെന്നും ബീട്രൂട്ടാണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അളിച്ചു വാരി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും സമയമെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. എന്ന് വെച്ച് ആക്രാന്ത കാണിക്കരുത്, ഇവിടുന്ന് ആരും ഇതെടുത്തോണ്ട് പോവില്ല, നിനക്കുള്ളത് തന്നെയാണ്. എടാ, ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ പോലെയാണ്. പ്രണയം മുതൽ കല്യാണം വരെ പ്രിയദർശൻ ചിത്രം പോലെയാണ്. ഭയങ്കര കളർഫുൾ ആയിരിക്കും. ആട്ടവും പാട്ടും ഓട്ടവും സ്വപ്നം കാണലും. ഈ താലി കെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാർ ചിത്രം പോലെയാണ്. പിണക്കവും ഇണക്കവും കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളുമായിട്ടൊക്കെ അങ്ങ് പോവും. രണ്ടാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ്. എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നൊരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ ആകും. അനക്കോ അല്ല, മിണ്ടാട്ടോ അല്ല, ഉരിയാട്ടോ അല്ല, എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ അങ്ങ് ഇരുന്നോളൂ. പരസ്പരം കാണുന്ന പോലും അലർജി ആകും. അതുപോലെ ആകരുത് നിന്റെ ജീവിതം. അതെ, നിന്റെ ആ ഉറക്കത്തിൽ തലേരിഞ്ഞു കിടക്കുന്ന അസുഖം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നിനക്ക് നല്ലത്. ആ പെണ്ണുങ്ങാനും കണ്ടാൽ നിന്നെ തെറ്റി തെറ്റി. നീ എന്തിനാണ് കുപ്പി എടുത്ത് കൈ വെച്ചേക്കുന്നത്? ഒരു വിസ്കി. ഹലോ, ഇവിടെ മാന്യത വേണം. ക്യൂവില് നില്ലി, ക്യൂവില്. ഏത് ക്യൂ? ഏത് ക്യൂ? എന്നാ കോട്ടിട്ടുണ്ട് കൂറ തരം കാണിക്കല്ലേ. എവിടുന്ന് വന്നരേ മാനേജ്? ശരി, കാശ് കൊടുക്കണ്ട, ക്യൂ നിക്കാനും പറ്റില്ലേ? എവിടുന്ന് വരണടാ? ചത്തു ഇങ്ങനെ ചാവൂന്ന് പേടിച്ച് എന്റെ അച്ഛന് ഒരു ദുശീലും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് എന്തായി? പാതിരാത്രി മൂത്രം ഒഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ നിർഗന്ധലെ തെങ്ങിന്റെ ഓലൂണി ചത്തു. ഇതാണ് പറയണ, നമുക്ക് എത്ര വേണോ അടിക്കാം, പക്ഷെ മടല് തലേ വീടാതെ നോക്കിയാ. വൈകിട്ട് എന്താ പരിപാടി? എന്താ അല്ല, വൈകിട്ട് എന്താ പരിപാടി? വൃത്തിയോട് പറഞ്ഞോട പട്ടത്തിണ്ടി. എന്ത് വിചാരിച്ചാ കുറിച്ച് മാറിയിക്കാൻ കൂടും. അപ്പൊ മോഹൻലാലിന് പറയാം, നമ്മള് പറയുന്നതില്ല കുഴപ്പമുള്ളൂ. ഒന്നുകൂടെ അടുത്ത ആക്രാന്തം കാണിക്കല്ലടാ. പറയാൻ പറ്റൂല, 9 മണിക്ക് പടച്ചാലാ. അതിനിത് ബ്യൂറേസ് അല്ലടാ. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഞാൻ വാള് വെക്കാൻ പോയതാ. താൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതെന്തോന്ന് ചെവി തേടാക്കാൻ വയ്യ. അവന്റെ ഒരു കൊട്ട്. ഞാൻ ഐശ്വര്യമായിട്ട് ഒരു പാട്ട് പാടിയിട്ട് വരട്ടെ. ഇവിടെ കൊട്ട് മാത്രം പോരാ, പാട്ടും വേണം. പയ്യന്റെ ആളാണ് ഞാൻ, നീ പോരാ, എനിക്ക് പാടണം. നീ തടിയാ, നീ സമയം കളയാ മ്യൂസിക്. എന്നിട്ട്
പന്ത്രണ്ട് മക്കളെ പെറ്റുരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പതിമൂന്ന് മക്കളെ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പതിനഞ്ച് മക്കളെ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അതെ നിർത്തിയോ? പതിനഞ്ചായപ്പോ അമ്മ പ്രസവം നിർത്തി, ഇല്ലെങ്കി ആ കുടുംബത്ത് ഭ്രാന്താശുപത്രി തുടങ്ങി. അല്ല, നമ്മൾ പയ്യന്റെ ആളാ, അപ്പൊ നമ്മളൊരു പാട്ട് പാടണം. പാട്ട് എന്റെ സുഹൃത്താടാ പ്രകാശ്, അപ്പൊ ഇനി ഒരു പാട്ട് പാടണം. സാഗര പാടി നിന്റെ വരദാനമേ വേദനയ പോലും വേദാന്തിയാകുന്ന. മാന്യമാര് പങ്കെടുക്കുന്ന പാർട്ടിയാ, ചളവാക്കാൻ. സാറ് വിളിക്കുന്നു, പോയി തൂക്കി എടുത്തിട്ട് പാടോ. നമസ്കാരം ഉണ്ടാളയാ, പോലീസായിരുന്ന ഞാൻ അനുസരണ ഉള്ളവനാണ്. ഇറങ്ങി സത്യം. അല്ല സാറേ, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന്? താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. അത് ഇവൻ പറയണു ഞാൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്ന വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. പിന്നെ അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവാറുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണെന്ന്. നിനക്ക് സത്യം ഉണ്ടാൻ വേണ്ടി ഹർത്താലല്ലട കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം, പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാം. കഴിവേറണ മോനെ, നീ പ്രധാനമന്ത്രി നാട്ടിച്ച് പോവുള്ള. സാർ, സി ഐ ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴി മുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ, ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ, ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണേ സാർ, മന്ത്രിയുടെ കാറിന്റെ രണ്ട് ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണേ സാർ, അല്ലെങ്കിൽ മൂക്കിലേക്ക് രണ്ട് പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണേ സാർ, ഓവർ. സാർ പറഞ്ഞത് കേട്ടില്ല, എടുത്തു മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല ഏത് സിസേറിയൻ? എന്ത് സിസേറിയൻ? ഫോൺ വെക്കണ തേണ്ടി. എടാ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയാ വണ്ടി എടുത്തു മാറ്റണം സർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കണ മുത്തപ്പ, എന്താ ജോലി പോയിന്നാ തോന്നണത്? ഒന്ന് സഹായിക്കണോ? എന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട, കൽക്കരി നിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേര് ശിശുപാലൻ. അവന്റെ തന്തേടാ തന്ത. നീ, ഞാൻ കൈ കഴുകിട്ട് വണ്ടി എടുക്കാം, നീ കേറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ്ങ് വന്ന്. അനിയന്റെ പേരെന്താ? ഒറ്റ ഇടിയ വെച്ചിരും. എടാ, ഒരു മുഖം തേച്ചുണ്ടോടാ എനക്ക്? അർമുഖം ഒന്ന്. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ ബി എക്ക് പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല, മറ്റേ കാലുണ്ടല്ലോ. എനിക്കൊരു പരാതിയുമല്ല. മതി, ഇതിൽ അവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പും മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പുരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ടാ? ജാതക പ്രകാരം 20-ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യയോഗം ഉണ്ടായിരുന്നു, അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം, അതിനു മുമ്പ് നടന്ന അച്ഛനെ കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായിപ്പോ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയെ. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കേടൊന്നുമില്ലല്ലോ. എനിക്കിത് കേട്. എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം. പിന്നെ പറമ്പി പതുക്കാരത്തി പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ ഈ പോട്ടടിയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയെന്ന് കേക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റ് ആയിരുന്നു ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ? അച്ഛൻ കേക്കണ്ട. ആ തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കു നിന്നിട്ടിക്കേ. നിങ്ങളുടെ വാക്യത്തെ ഇത്രയും നാക്കേ ഉള്ളു? നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശയം. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ,
ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് വാ. എടാ അച്ഛന് മൂന്നാല് പേരുമായിട്ട് ഭയങ്കര തർക്കം. എവിടെ? ഡിപ്പോയിൽ. ഓരോരുത്തന്മാര് ശരീരത്തിന്റെ പല ഭാഗത്തായി 10-150 ഇഡ്ഡലി ഫിറ്റ് ചെയ്തോണ്ടാ നിക്കുന്നത്. എടാ മസിൽ അടിച്ച് പെരുക്കിയേക്കുന്ന കണ്ട ഗുണ്ടകളെ പോലുണ്ട്. നീ ഇത്രയും ധൃതി വെച്ച് അങ്ങോട്ട് പോകാതെ എടാ അച്ഛൻ. എടാ ആദ്യത്തെ രണ്ടെണ്ണം അച്ഛനിട്ട് കിട്ടട്ടെ. എനിക്ക് സാധിക്കാത്തതാ നിനക്കറിയോ? നീ പേടിക്കണ്ടെന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. എന്റെ മുന്നോട്ടല്ല, ഇത് ശാമളരെ വീട്ടിൽ പോണ വഴിയല്ലേ. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് തോന്നുകൊണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ, നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ യാത് തണ്ടിയുടെ എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയട. അകത്തേക്ക് കെട്ടിയെടുത്തത് ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ. കൊട്ടാരം കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. ഇനി ഞാൻ ഇങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴികുത്തി എന്നെ അവിടെ ഇട്ടുമൂടണം. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ദേ വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമ തിയേറ്റർ ഉണ്ടല്ലേ, ദേ ബില്ലടി കേട്ടു. അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് വിശ്രമിക്കാ. നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കത്തിന്റെ പിന്നിൽ ഒളിക്ക്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 എണ്ണം വാങ്ങിച്ചതാ. കൃഷ്ണ, നീ ഇത് എവിടെയായിരുന്നു? അല്ല, അത് വീട്ടിനകത്തോട്ട് ചാവാലിപ്പട്ടി കയറാൻ നോക്കിട്ട് ഞാൻ എന്നെ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മയുടെ. നീ ബട്ടൺസ് ഒന്നിട്ടെ. എന്തോ ഒരു ശബ്ദം. കൃഷ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അല്ലേ, ഞാൻ ചോദിക്കാം, വിട്. ആരോ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ, നീ മാറിക്ക്. ആരടാ? ആരാന്ന് ചോദിച്ചത്? എത്ര മട്ടം രക്ഷപ്പെടാ. സാറിന് നഖം വെട്ടാനും ഷേവ് ചെയ്യാനും. ഷേവ് ചെയ്യാൻ തരിച്ച് ചെയ്തോളാം. അല്ല, തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരിയെന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാ കൃഷ്ണ, എടാന്നു അഹമ്മ അടിച്ചടിച്ചു നിന്നെ. മതി, എടോ തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പോ ഒന്ന് ഒഴിവായാ മതി, പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാ പറ്റത്തില്ലേ സാർ? ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാ പണി എടുത്ത. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. അയ്യോ, എന്റെ തല പോയി. എടാ ഉണ്ടച്ചോറിനെ നന്ദി കാണിക്കാത്ത പരമ ചെറ്റൻ. എടാ ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ ഇരുന്നിട്ട് നീ എന്നെ വെറും ചാവാലി പട്ടിയാക്കി. വിടില്ലടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി, ഞാൻ നിന്നുതരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വടങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമ സാറേ ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ, എന്നെ നീ തൂമ്പാ പണി എടുപ്പിക്കല്ലടാ. ഇനി നിന്ന് കാടാ, നിന്നെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ, ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കത്തന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം മറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടികൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാം? തല്ലില്ല,
എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ തടി നൊന്ത് വിഷമത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ, കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്. മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കിരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അന്നും നിനക്കായിരുന്നു പൊക്കം കൂടുതല്ലേ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പിണക്കം മാറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. തമാശ പറഞ്ഞാണ് ഞാൻ ഒരു പാവം. എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യമോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങേരുടെ ഭൂതി നടക്കുമെന്ന് എനിക്ക് ഏതായാലും തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങേരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി. ഐഡിയ, പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഗണപതി സാർ ഭാര്യ മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ. അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിയിട്ടേ ഒരേ ഒരു വഴിയേ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്? ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെ സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത്? എടാ പിന്നെ പണ്ട് അങ്ങേർക്ക് ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായി. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടി ചങ്ങര അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്, അമ്മ ചിക്കൻ കുരിയ വന്ന് ചത്തുപോയി. അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം ഭേദമാവും. പിന്നെ അതിനു വേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കെ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ! വെള്ളം അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടിഞ്ചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിങ്ങളും. തണുത്താണെന്ന് നോക്കട്ടെ. ആ തണുത്ത് വരാ. എടാ നീ അറിഞ്ഞ തേടിയ കാലി വള്ളി ചുറ്റി. എടാ ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ താഴെ താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ. എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ല നീ, ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീ അല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴുത്തിരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പോ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നീ, ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട്. എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് ഇവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാനാ? എടാ നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാൾ പച്ചയ്ക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്ക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെയല്ലേന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ? ഞാൻ തന്നെ പോവും. അവിടെ പോക്കണ്ട. അയ്യോ വെടി, എനിക്ക് പേടി. എന്നാലും പോവും. ഹായ് കുട്ടി, അവിടെ നിൽക്കേ. നീ ഇപ്പൊ ഗണപതി സാറിന് കൊണ്ട് കൊടുത്ത ആരാണെന്ന് നിനക്കറിയോ? മോളെ ഇട, മോളെ അഡ്ജസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞ് ഞാൻ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി മോനെ വേണോന്ന് പറഞ്ഞാലും മോനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഗണപതി സാറിന് വേണോന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗണപതി സാറിന് അഡ്ജസ്റ്റ് ചെയ്ത് ഗണപതി സാറിന് കൊടുക്കും. അതാണ് ഒരു ആത്മാർത്ഥത. എടാ നീ ഇപ്പൊ കൊണ്ട് കൊടുത്ത ഒരു കള്ളിയെ, ഒരു പെരും കള്ളിയെ. എടാ കൊച്ചിയിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം ഇവളൊരാളുടെ പണവും തട്ടിയെടുത്ത് ഓടുന്നത് ഞാൻ കണ്ടതാ, എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടത്. അതുകൊണ്ട് നീ ചെന്ന് ഇപ്പൊ സാറിനോട് പറയണം, ആള് മാറിപ്പോയതാ, ഒരു അബദ്ധം പറ്റിയതാ. ഇനി നിനക്ക് വിഷമാണെങ്കിൽ അവള് കള്ളിയാണെന്നൊന്നും പറയണ്ട, അവൾ എവിടെങ്കിലും പോയി പണ്ടറങ്ങട്ടെ. എടാ ഉണ്ണികൃഷ്ണ,
എടാ കാള വാല് പൊക്കുന്നത് ഈ ഐസ്ക്രീം കഴിക്കാനല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് നേരത്തെ തോന്നി നീ എന്തേലും ഉടക്കുണ്ടാക്കിയിടുന്നു. എടാ അതുകൊണ്ടല്ലേ ഗണപതി സാറിന് മോളെ കിട്ടിവരെ ഞാൻ ചെന്ന് പറയാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്. എടാ എന്നോട് അദ്ദേഹത്തിന് താല്പര്യം കൂടും എന്നുള്ള അസൂയ. നീ നോക്കിക്കോ, സ്വന്തം മോളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്ത ഈ ഞാനാടാ ഇവിടുത്തെ നമ്പർ വൺ. അന്ന് നീ എന്നെ കണ്ടപ്പോ എന്താ വിളിച്ചത്? ഇനി ആ ജോലി നീ ഇവിടെ ചെയ്യും, ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജർ ആയിട്ട് ഒരു വെലസു വെലസു. അപ്പൊ നീ പോയി സാറിനോട് മാറ്റി പറയില്ല? ഇല്ല വേണ്ട, ഞാൻ പോയി പറയാം. എനിക്കത് പറഞ്ഞല്ലേ. നീ അവിടെ നിൽക്ക്. നിനക്ക് അയാളോട് ഇത്ര ആത്മാർത്ഥമൊന്നും അയാളായിരുന്നു. നിന്റെ അമ്മായി അപ്പനാ? എന്റെ അമ്മായി അപ്പനോ അല്ല അപ്പാപ്പനോ അല്ല, പക്ഷേ അയാൾ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാളെ ചതിക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോയി പറയും. നിന്റെ കാലിൽ എത്ര കിലോമീറ്ററാണ് ഒരു കാലിൽ? അവിടെ നില്ല്, എന്നെ കൊന്നിട്ട് വേണം പൊന്നിഞ്ഞ് പഴന്തുണിക്കുന്നു. ഇവിടെ തന്നെ നിന്നെ വിടില്ലടാ. ഞാൻ എനിക്ക് നല്ല ഉറക്കം വരുന്ന പാട്ട് കേട്ടപ്പോ അവർക്കടഞ്ഞു പോവാൻ പറ്റില്ല. ഉടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാം? എന്റെ ഡോക്ടറെ, ഞാനല്ലേ മോളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്, അല്ലപ്പോ കണ്ടുപിടിച്ചു കൊടുത്തത്. ഏതായാലും ഇനിയിപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ മതി, ഒന്നിനും ഭയപ്പെടണ്ട. പറഞ്ഞത് കേട്ടല്ലോ. നീ അതിനിപ്പോ വീട് വിട്ടു പോകേണ്ട കാര്യമല്ല. എന്റെ കൈക്കാരനായിട്ട് നീ ഇവിടെ തന്നെ കൂടിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. സാറിനോട് അവളെ കുറിച്ചുള്ള മുഴുവൻ സത്യവും തുറന്നു പറയാം. അത് കുഴപ്പമാവും. അതെ, ആരോഗ്യം വീണ്ടെടുത്തതൊക്കെ ശരി, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്ന ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയായാലും ഇന്നത്തെ നിലയേക്കാൾ മോശമാകാനും മതി. മനസ്സിലായല്ലോ, അതെപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, വണ്ടി ഇവിടെ. സാറങ്ങോട്ടോ തിരക്കിട്ട് പോന്നാണ്ടല്ലോ. എന്താ പോന്നില്ലേ? അവൻ അങ്ങനെ അങ്ങ് ഒറ്റക്ക് വിട്ടാ ശരിയാവില്ല. ഞാനും പോവാം. ഞാനും വന്നു. അയ്യോ, ഇതെന്തോന്ന് ജ്വല്ലറിയുടെ പരസ്യോ? സൂപ്പർ സൂപ്പർ. ഇപ്പൊ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായി. കുട്ടി എന്നാ ഇനി സലാലയിലും കൂടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നെ? തിരിച്ചു പോരുമ്പോ സാവിത്രിക്കും എന്റെ മോക്കും വേണ്ടി അവിടെ വെച്ച് കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഇതെല്ലാം. ഇനി ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞു വേണം എന്റെ മോളെ എനിക്ക് എന്നും കാണാൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്തോ? അനാഥാലയത്തിൽ നിന്ന് ശാലുവിനെയും കൂട്ടി ഇറങ്ങുമ്പോ ആ നേഴ്സമ്മ പറഞ്ഞത്. നേഴ്സമ്മ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ആ നേഴ്സമ്മ പറഞ്ഞു ശാലുവിന് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. എന്തോ ഒരു അസുഖത്തിന്റെ പേര് അതിന്റെ നാവിന്റെ തുമ്പിലിരിക്കുന്നു. എടാ, തുമ്പത്തിരിക്കുന്ന അസുഖമല്ല, കരിനാക്ക്. എനിക്കുണ്ട് അലർജി. എന്ന് മറ്റോ ആണോ? അത് തന്നെ അത് തന്നെ. തന്നെയും അല്ല, ഈ അസുഖം കൂടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്നും പറഞ്ഞു. എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതാ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? പൂർണ്ണ ആരോഗ്യത്തോടുള്ള ഒരു മോള വേണോ, അതോ അലർജി മൂത്ത് ഒരു വശം തളർന്നു പോയ മോള വേണോ? നോ, എനിക്കെന്റെ മോളെ മതി. ഒരു റിസ്ക് വേണ്ട, ഇതെല്ലാം അഴിച്ചു വെച്ചാൽ മോളെ. ഇത് ശുക്രൻ. ഈ ശനിയുടെ ഒരു നോട്ടം കണ്ടോ? നോട്ടത്തിന്റെ പെസക് കണ്ടോ? പിന്നെ സാറിന് ഇപ്പൊ ശനിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശനി ശുക്രന്റെ പിന്നിൽ മറഞ്ഞു. ഒരു വർഷം കഴിയുമ്പോ അങ്ങ് മറയും. അതുവരെ ശാലുവിന്റെ പേരിൽ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല സാർ. ചെയ്താ കൈമോശം വരും. ജ്യോത്സ്യം എന്ന് പറയുന്നത് സത്യമാണ് സാർ. അല്ലടാ, പിന്നെ ജ്യോത്സ്യ അച്ചപ്പല്ലേ? അല്ല, അച്ചട്ടല്ലേ. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുട്ടിയോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. എന്നിട്ടും ഞാൻ ഭാഗ്യം കെട്ടവനാ. ശരി, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. മറ്റേത് എന്റെ മനസ്സിനെ മാച്ചളയാം, പക്ഷെ ഒരാളുടെ സ്ഥാനം കുട്ടി എനിക്ക് തരണം. എനിക്ക് തരില്ലേ? എന്താ ആങ്ങളയുടെ സ്ഥാനം? ഓ, അതാണോ? തരാം തരാം. എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ ആങ്ങളമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആങ്ങളമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം
പെങ്ങന്മാർ അമേരിക്കയിൽ പോകാറുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകണം. അത്രേ ഉള്ളൂ. അയ്യോ അതെ തന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും. ജയരാമൻ ഏട്ടനെത്തി. അല്ല ജയരാമൻ അളിയനെത്തി. ജയരാമൻ അളിയാ, ജയരാമൻ അളിയാ, ജയരാമൻ അളിയാ. അളിയന്റെ ഈ കട്ട് ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല, മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വഴിയില്ല. താഴെ നോക്കുമ്പോൾ വിമാനത്തിൽ അകത്തിരിക്കുന്നവരെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ജയരാമൻ അളിയനെ ഞാൻ, അതൊന്നുമില്ല, നീ ജയരാം സാറിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് മോളി കൊണ്ടുവയ്ക്കണം. അതാ നിന്റെ പണി. സാർ വരണം. നിൽക്കവിടെ. അളിയൻ കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. കൊച്ചു പിള്ളേരൊന്നും അമേരിക്ക കൊണ്ടുപോകില്ല. പോരെ പോരെ പോരെ. ദേ വരുന്നളിയാ, ചാപ്പാട് നിർത്തു. നമസ്കാരം. നമസ്കാരം, ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. നമ്മൾ തമ്മിൽ ഫോണിക്കിടെ സംസാരിച്ചുള്ള പരിചയമുള്ളൂ. അത് പോരെ അങ്കിൾ. ഇരിക്കൂ. താങ്ക് യു. കം ഓൺ സിറ്റ് ഡൗൺ. അല്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് കിട്ടിയതുകൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആട്ടെ, എന്തൊക്കെയുണ്ട് അങ്കിളുടെ വിശേഷം? ഡാഡി പ്രത്യേക അന്വേഷണം പറഞ്ഞിരുന്നു. താങ്ക് യു. എന്താ പാട്? ഒരു പാടുമില്ല അങ്കിൾ. അല്ല, നെറ്റിയിലെ പാട്. അങ്കിൾ, ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പൊ ഫ്രണ്ടിലെ കമ്പിയിൽ ഒന്ന് ടച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ശരിയാ, എയർ പോക്കറ്റിൽ വീണ്. എന്തുമാത്രം അപകടങ്ങളാ ഉണ്ടായിട്ടുള്ളത്. ഒരു സംശയം ചോദിക്കാനുണ്ട്. നീ എന്നെ വരട്ടിയാലും ഞാൻ ചോദിക്കും, എനിക്കത് അറിയണം. അളിയ, അമേരിക്കയിൽ പശുക്കളുണ്ട്? അളിയാ, ഇല്ല, കംപ്ലീറ്റ് കോഴികളാ. അങ്കിൾ ആരവൻ കുറെ നേരമായി എന്നെ അളിയ അളിയാന്ന് വിളിച്ച് ഡിസ്റ്റർബ് ആയിരിക്കണം. എന്റെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കോളൂ. അത്രമാത്രം ഉപകാരമായി എനിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ കേറി അളിയാളിയാണ് വിളിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം അളിയാ. അതെ, നമുക്കിനി മോളെ വിളിച്ചാലോ? ജയരാമൻ സാറാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കാറി കയറിയപ്പോ തുടങ്ങി ചോദിക്കുക, മോളെങ്ങനെയാ മോളെങ്ങനെയാ. ഞാനാണെങ്കിൽ മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇനി ജയരാം സാർ നേരിട്ട് കണ്ടോട്ടെ. ശരിയാ, പ്രധാന കാര്യം ഞാൻ അങ്ങ് വിട്ടു. മോളെ സാലൂട്ടേ. ഇതുവരെ ആരുടെയും മുമ്പ് പെണ്ണ് കാണാൻ നിൽക്കാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ഒരു ചമ്മല് കാണും. ചമ്മലല്ല, ഇൻഹിബിഷൻ. അത് കാണും. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് എല്ലാം ഉണ്ട്. മാത്രമല്ല, സാധാരണ പെൺകുട്ടികളെ പോലെയല്ല ഇവക്ക്. സ്വർണ്ണാഭരണങ്ങളോടൊന്നും ഒരു കമ്പവുമില്ല, എല്ലാം വെച്ച് പൂട്ടിയിരിക്കുക. ഇവിടെ തന്നെയാണോ അതോ? അല്ല, ബാങ്ക് ലോക്കറിൽ. മോളെ, മീറ്റ് മിസ്റ്റർ ജയരാമൻ. ഇനി ജയരാമൻ പറയുക, നിങ്ങൾക്ക് എൻ്റെ മോളെ ഇഷ്ടമായോ? ഇഷ്ടമായി. എന്താടാ ചവിട്ടി? ഇനി മോള് പറ, മോക്ക് ജയരാമനെ ഇഷ്ടമായോ? കൂടുതൽ പേർക്കല്ല ഇഷ്ടമല്ലെന്ന് പറയും. എനിക്കും ഇഷ്ടമായി. എന്റെ മോള് ഭാഗ്യവതിയാ. ഈ സന്തോഷ വർത്താനം ഞാൻ സേതുരാമനെ അമേരിക്കയ്ക്ക് ഒന്ന് വിളിച്ചറിയിക്കട്ടെ. അച്ഛനോട് എന്തെങ്കിലും പറയണോ? വേണ്ട, ഡാഡിക്ക് ഞാൻ മിസ് കോൾ കൊടുക്കുന്നുണ്ട്. ജയരാമൻ കുറച്ച് റെസ്റ്റ് എടുക്കൂ, മോൾ റൂം റെഡി ആക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. കൊടുത്തൽ മോളെ. അമേരിക്ക കൊണ്ടുപോകാൻ അളിയന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. വാളിയാ, നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല. അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല, പുറത്താക്കാൻ്റെ പട്ടിയൊന്നും കൊടുക്കും. നീ ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞ ഞാൻ ഇങ്ങ് പുറത്തിറങ്ങി കൊടുത്തടാ. എനിക്ക് വലിയടാ ഒരു അന്തസ്. എടാ, അമേരിക്കക്കാരന് അവിടെ അറമാദിക്കാൻ സ്ഥലം പോരാഞ്ഞിട്ട് അവൻ എന്നോട് പറയുക. ഞാനിങ്ങ് ഇറങ്ങി കൊടുത്ത്. പിന്നെ നിന്നെ കുറിച്ച് എന്തൊക്കെ അനാവശ്യമാണോ പറഞ്ഞെന്നറിയോ? എനിക്ക് സഹിച്ചില്ല. ഞാൻ പെട്ടി അകത്തുകൊണ്ട് വെച്ചിട്ട് ബാക്കി പറയാം. പോലീസായിരുന്ന. സ്റ്റോപ്പ്, നീ പേടിക്കണ്ട, ഞാൻ അകത്ത് പോവാം.
അവള് കള്ളിയാണെന്ന് സാറിനെ അറിയിക്കാമെന്ന് ഞാനന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ ഒരു പരാക്രമം? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പുലിവാലി പിടിക്കണമായിരുന്നു. ഒരു ഐഡിയ, നമുക്ക് ഇപ്പൊ ചെന്ന് ഗണപതി സാറിനോട് പറഞ്ഞാലോ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പാവ അമേരിക്കക്കാരനെങ്കിലും കള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതിന് അയാൾ ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആട്ടെ, ആരുടെ ഏർപ്പാട്? മിടുക്കൻ. അപ്പൊ ഒറിജിനല്? ഡ്യൂപ്ലിയുടെ കസ്റ്റഡിയില്. എടേ, അപ്പൊ ഈ വീട്ടിൽ ഒറിജിനൽ ആയിട്ട് ആരുമില്ലേ? ഗണപതി സാർ ഉണ്ടല്ലോ. നന്നായി, അതിരിക്കട്ടെ. ആരായി ഡ്യൂപ്ലിക്കേറ്റ്? വാളയർ മണിയപ്പൻ. അതെ, ശരി, വാളയർ മണിയപ്പൻ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. എനിക്ക് വയ്യ. നീ ഇവിടെ പോന്ന്. എനിക്ക് വീട്ടിൽ പോണം. അച്ഛനും അമ്മയും കാണാൻ കൊതിയാവണം. ഒന്നാളെയും സകല തരികടയും തുടങ്ങി വെച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി രക്ഷപ്പെടാവുന്നോ? ദാ ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങളുടെ പാതി ഉത്തരവാദിത്വം നിനക്കാ. പാവം ഗണപതി സാറിനോടൊന്നും തുറന്ന് പറയാനും പറ്റുന്നില്ല. ദാ നമ്മളെ വിശ്വസിച്ച അദ്ദേഹം നമ്മൾ കാരണം പെരുവഴിയിലാകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനാ എന്റെ വിധി? അവനോട് പറയാം. നിനക്ക് തലയില്ലേ? ആ ഉണ്ട. ഇതിലേത് വാർത്ത വായിച്ചിട്ടാണ് അവള് സന്തോഷിച്ച് തുള്ളിച്ചാടിയത്? ആ ദാണ്ട ഇത് തന്നെ. ഷക്കീല വീണ്ടും സിനിമയിൽ സജീവ. എടാ അതിന് അവക്ക് എന്തിനാ സന്തോഷം? നിനക്കല്ലേ? അത് തന്നെ. വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏത് വിജയൻ? ആർക്കറിയാം. മുല്ലൂരിൽ ആന വിരണ്ടു. എടാ കള്ളനോട്ടടി സംഘം ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, കള്ളനോട്ടടിക്കാർ വരെ അവളുടെ കൂട്ടുകാരും. കറക്റ്റ്. എടാ കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാ അവള് ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. തന്നെ ശരിയാ. സ്വീറ്റി കുരിശ്, ഇനി എന്ത് ചെയ്യാൻ? ഐഡിയ. എവിടെ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. അതാ എന്റെ പേടി. എന്തിനു പേടിക്കണം? ഇളം മന്ദമാരുതൻ, ഇളം മഞ്ഞവയിൽ എവിടുന്നോ ഒരിളം മണമടിക്കുന്നത് പ്രിയ ശ്രവിക്കുന്നില്ലേ? എന്ത് മണം? പാലപ്പൂമണം. അത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റിന്റെ സ്മെല്ല ആണോ? അതെ, കല്യാണ സമയമാകുമ്പോ ഡാഡി മമ്മിയൊക്കെ അമേരിക്കയിൽ നിന്ന് വരും. പണ്ടാറോടങ്ങാൻ അതിനു മുമ്പ് വഞ്ചി കരയിലടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം കൈവിട്ടു പോകും. എനിക്ക് മനസ്സിലാവണില്ല. ശാലു എന്നോട് ഇഷ്ടമല്ലേ? എന്തോ സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ വെളുപ്പിന് 4:30 കഴിഞ്ഞാൽ ബ്രഹ്മമൂത്രമാണ്, അതോ ശാന്തി മൂത്രമാണ്, ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോ വെളുപ്പിന് 4:30 ഞാൻ വരും, നീ കാത്തിരിക്കണം. എനിക്ക് പേടിയോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്റെ പരദൈവങ്ങളെ, സൂത്രക്കാരെ, നിന്നെ ഞാൻ. അതെ, ഞാൻ ജയരാമേട്ടാ. രക്ഷപ്പെട്ടു. മോള് വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം ടെറസിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഇല്ല. അല്ല, കിണറ്റിൽ എന്തോ വീഴുന്ന ഒച്ച കേട്ടെ, അതുകൊണ്ട് ചോദിച്ചതാ. എടാ, ഈ ബ്രാഹ്മമുഹൂർത്തം എന്താണെന്ന് വെച്ചാൽ നിനക്കറിയോ? പിന്നെ എന്താ? അവര് ബ്രാഹ്മണന്മാരെല്ലാം കൂടെ പാതിരായി ഒരുമിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തം. ഇതൊന്നും അല്ല എന്റെ ബലമായ സംശയം. ഇതെന്തോ പൂജയാന്ന. പൂജ? ആ എന്ത് പൂജ? എടാ അവളെ മയക്കെടുക്കാൻ. എനിക്കത് തന്നെ തോന്നി. നമുക്ക് ഗണപതി സാറിനോട് ചോദിച്ചാലോ? എടാ അതിന് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ പറ്റുമോ? പിന്നെ അദ്ദേഹം അമേരിക്കയിലായിരുന്നില്ലേ, അറിയാതിരിക്കൂ. അങ്ങേരും ഒന്ന് കാണട്ടെ. എടാ അതിനൊന്നും സമയമില്ല. ഇനി ഇപ്പൊ അങ്ങേരെ അറിഞ്ഞ അങ്ങേരെ എടുത്തോണ്ട് മുകളിലോട്ടൊക്കെ പോയി ചെല്ലുമ്പോഴത്തേനെ അവൻ കയറി വേഷ മുഹൂർത്തം കാണിച്ചിട്ട് അങ്ങ് പോകും. നീ ഇങ്ങോട്ട് മാറി, മനുഷ്യന് അഹങ്കാരം പാടില്ല. 916 പൊക്കം പച്ചോണ്ട് നീ ഇവിടെ നിന്ന് നോക്ക്. ഞാൻ മര്യാദക്ക് കയറി പോയി നോക്കാം. ഞാൻ ഒന്നും അത് ഇതിന്റെ ലൈവ് കണ്ടിട്ടില്ല. வெள்ளிக்கிண்ணந்தான் தங்க கைகளில் முத்து புன்னகை அந்த கண்களில் வைர சிலை தாரந்தன் பக்கத்தில் ராஜாவின் பார்வை ராணியின் பக்கம் ஆ
ഇതെവിടെ പോയത്? ഇപ്പൊ ശരിയാക്കി തരാടാ മണിയപ്പ, ഇതൊന്ന് കിട്ടിക്കോട്ടെ. അയാളെ തെറ്റു പറഞ്ഞിട്ടും കാര്യമല്ല, ഇങ്ങനെ സാരി കൊടുത്ത ഏത് പുരുഷന്മാരാണ് ഇങ്ങനെ കാണിക്കാത്തത്? പണ്ടാരടങ്ങ എന്താ വരുന്നു? ഈശ്വര എന്റെ മാനം പോയത് തന്നെ. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. എവിടെ പോയി? എന്റെ ചാരിത്രം രക്ഷപ്പെട്ടു. മോളെ, മോളിപ്പ കാനുള്ള എന്തെങ്കിലും സാധനം എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? കിണറ്റിൽ എന്തോ വീഴുന്ന ഒച്ച കെട്ടി, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അത് ഉറപ്പാ. കൃഷ്ണ, കൃഷ്ണ, നീ ഇവിടെ ഒളിച്ചിരിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ. എടാ കയ്യിന്ന് പോയടാ. എന്ത്? എടാ കല്യാണ ഡ്രസ് എടുക്കാൻ നാളെ രാവിലെ ചൈനയ്ക്ക് അല്ല ചെന്നൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ മണിയപ്പന്റെ കല്യാണ സ്യൂട്ടിന് വേണ്ടി മാത്രം 50,000 രൂപ അയാൾ മാറ്റി വെച്ചേക്കുന്നത്. എടാ ശാലുവിന്റെ ഡ്രസ്സിന് ഫാഷൻ ഡിസൈനർ എന്ന ഒരാളിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവാ, അതും തുണിക്കട സഹിതം ബാംബേന്ന്. എടാ ഈ കല്യാണം നടക്കാൻ വേണ്ടി അവ ഇത്രയും തരം താന്ന കളി കളിക്കേണ്ട ഉദ്ദേശം എന്താ? ഇക്കണ്ട സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ആണല്ലോ എങ്കിൽ അവൾ അയാളുടെ മോളല്ല എന്നുള്ള സത്യം അവനോട് പറഞ്ഞാൽ അവൻ നാണിച്ച് വാലും ചുരുട്ടി പോകില്ലേ? പോകും. പോകുന്നതിന് മുമ്പ് ഗണപതി സാറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ അപ്പൊ കല്യാണ പന്തലിന് പോരെ, ഇവിടെ 16 അടിയന്തര പന്തല് പൊങ്ങും. കല്യാണം നടക്കണം, കല്യാണം നടക്കുകയും വേണം, അവൾ അതിൽ കുടുങ്ങുകയും ചെയ്യരുത്. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു, സംഗതി പഴഞ്ചനാണെങ്കിലും ഫലം ഉറപ്പാ. പറ. അതായത് മണിയപ്പൻ അവളെ കെട്ടിക്കോട്ടെ. എടാ കെട്ടിയില്ലല്ലോ, പറഞ്ഞു തീരട്ടെ. ആദ്യ രാത്രിയിൽ പാല് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. കൊടുത്തില്ലല്ലോ, നീ ഒന്ന് അടങ്ങ്. എടാ പാലിൽ ഉറക്കക്കുളിയിട്ട് കലക്കി അവളെ കൊണ്ട് അവന് കുടിപ്പിക്കുന്നു. ആവേശം മൂത്ത് അവൻ അവളെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. സംഗതി എളുപ്പമായില്ലേ? അല്ല കുഴപ്പമാവൂല്ലേ? എന്നാ മറ്റൊരു ഐഡിയ. മറ്റൊരു ഐഡിയ ഒക്കെ എന്റെ അടുത്തുണ്ട്, പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അതെന്തോന്ന്? ഇന്ന് രാത്രി 12 മണിക്ക് വൈകുണ്ഠത്തിലെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. ഈസി അല്ലേ, ഫീസ് ഊരിയ പോരെ. പക്ഷെ കുഴപ്പമാണ്, ഫീസ് മെയിൻ സ്വിച്ച് വീടിനകത്താണ്. മുൻവശത്തെ വാതിലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. അപ്പൊ ഇവിടെ മനുഷ്യർ മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആട്ടെ, ഇരുട്ടത്ത് എന്താ ഏർപ്പാട്? ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാ മതി. ഞാനും ചെല്ലാം. ഇരുട്ടത്തവൻ എന്താ പരിപാടി? സംഭവം എന്തായാലും നേരിട്ട് കാണാം, അങ്ങോട്ട് ചെന്ന. മുല്ലക്കലമ്പലത്തിൽ വെടിക്കെട്ടുപുറമാണ് എല്ലാ ലൈൻമാന്മാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. നാളെ വെളുപ്പിന് ഒരു 11-11 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവൾ ഇങ്ങോട്ട് വരികയാണോ? എന്നെ നീ ഇഞ്ച പരുവാക്കല്ലടാ, ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? എടാ നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞോളൂ, അടിക്കാൻ മുങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചു? എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണമെന്ന്. നമ്മൾ എതിലെ കൊടുക്കും? പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങിത്തരൂ. ഇതിലേതാ പറയാ?
ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ കരയണ്ട, നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സർ. ഇവന്റെ ശബ്ദം എങ്ങനെ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഇവളൊരു മലേഷ്യക്കാരൻ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? പുൽപ്രാശ് എന്നാണ് സർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? പന്ത്രണ്ട് മണി. അടിച്ച് ചുരുട്ടി ഈ പരിവാക്കി എടുക്കാൻ എത്ര സമയമെടുത്തു? വെറും രണ്ട് മിനിറ്റ്. കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. അട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കുണ്ട്? ആറടി കാണും. ആ, ഒരു രണ്ടിഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ്സ് വളരെ അടുപ്പുള്ള ആളാ, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിസി ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ രണ്ട് മിനിറ്റ് കൊണ്ട് നിന്റെ മോന്തെ ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരോ ഫ്രൂട്ട്സ് ഇറക്കിക്കൊണ്ട് പോകണമെന്നറിയോ? വെറുതെ അല്ല, മൊഴിയെടുപ്പ് എന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോലും. ഞാൻ ഒരു ചെറുനാരങ്ങ പോലുമില്ല. എന്താ ഇത് ഭഗവാനെ? അവിടെ